ഐഎൻഎല്ലിലെ പിളർപ്പ് ഇപ്പോൾ കോടതിക്ക് മുന്നിലാണ്. പിളർപ്പിനെ ചൊല്ലിയല്ല കേസ്, സംസ്ഥാന കമ്മിറ്റി ഓഫീസിനെ ചൊല്ലിയാണ്. എ പി അബ്ദുൾ വഹാബ് വിഭാഗം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉപയോഗിച്ചപ്പോൾ നിശബ്ദരായിരുന്ന കാസിം വിഭാഗമാണ് ഇപ്പോൾ നിയമ നടപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും അബ്ദുൾ വഹാബ് വിഭാഗത്തെ ഓഫീസ് ഉപയോഗത്തിൽ നിന്ന് താൽക്കാലികമായി വിലക്കി കോടതി ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത്തരമൊരു നീക്കം ആർക്കായിരിക്കും കൂടുതൽ ഗുണം ചെയ്യുക എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. 2 ദിവസം മുൻപായിരുന്നു കോഴിക്കോട് പാളയത്തുള്ള സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ എ പി അബ്ദുൾ വഹാബിന്റെ നേതൃത്വത്തിൽ ജില്ലാ കൗൺസിൽ യോഗം നടന്നത്. ഈ യോഗത്തിൽ കാസിം ഇരിക്കൂറിനെതിരെ പ്രമേയവും പാസാക്കിയിരുന്നു. കാസിം വിഭാഗത്തിന് നൽകിയ ഏറ്റവും വലിയ പ്രഹരമായിട്ടാണ് വഹാബ് വിഭാഗം ഈ യോഗത്തെ നോക്കിക്കണ്ടത്. സംസ്ഥാന കമ്മിറ്റി ഓഫീസിനു വേണ്ടി 2 വിഭാഗവും അവകാശവാദം ഉന്നയിച്ചു. ഇതിനിടെയാണ് ഓഫീസിന്റെ താക്കോൽ കാസിം ഇരിക്കൂറിന്റെ കൈവശമാണെന്നുള്ള പ്രചരണം തുറന്നുവിട്ടത്. ഓഫീസിന്റെ ഉടമസ്ഥാവകാശം കാസിം വിഭാഗത്തിനാണെന്നും പറഞ്ഞിരുന്നു. ഇതിനു മറുപടിയായി എ പി അബ്ദുൾ വഹാബും രംഗത്തെത്തി. പ്രവർത്തകരുടെ നെഞ്ചത്ത് ചവിട്ടി മെതിച്ചിട്ടല്ലാതെ കാസിം ഇരിക്കൂറിന് ഓഫീസിന് അടുത്തെത്താൻ ആകില്ലെന്നായിരുന്നു വെല്ലുവിളി. ഇതിന് പിറകെയായിരുന്നു വഹാബിന്റെ നേതൃത്വത്തിൽ ജില്ലാ കൗൺസിൽ ചേർന്നതും. കൊച്ചിയിൽ നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലെ അടിപിടികളായിരുന്നു ഐഎൻഎല്ലിന്റെ പിളർപ്പിനും തെരുവിലെ സംഘർഷത്തിനും എല്ലാം വഴിവെച്ചത്. സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ യോഗം നടക്കുമ്പോഴും അതിനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. എന്നാൽ അത്തരം നീക്കങ്ങൾക്ക് മുതിരാതെ ആദ്യം പോലീസിലും പിന്നീട് കോടതിയിലും എത്തുകയായിരുന്നു കാസിം ഇരിക്കൂർ വിഭാഗം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന ജില്ലാ കൗൺസിൽ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത് 2 ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ മാത്രമായിരുന്നു. അങ്ങനെയെങ്കിൽ കോഴിക്കോട് ഏറെക്കുറെ വഹാബ് പക്ഷത്തിനൊപ്പമെന്ന് ഉറപ്പിക്കാം. കണ്ണൂരിലും മലപ്പുറത്തുമെല്ലാം വഹാബ് വിഭാഗത്തിനാണ് ഭൂരിപക്ഷം എന്നാണ് റിപ്പോർട്ടുകൾ. പാർട്ടിയുടെ പേരോ കെട്ടിടമോ അല്ല, എത്ര പേർ കൂടെ നിൽക്കുന്നു എന്നതാണ് നിർണായകം. പിളർന്ന ഐഎൻഎല്ലിലെ 2 വിഭാഗത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ മാത്രമായോ മുന്നണിയിലെടുക്കാൻ സാധിക്കില്ലെന്ന നിലപാടിലാണ് LDFഉം CPMഉം. പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇരുകൂട്ടരും ഒരുമിച്ച് നിൽക്കണമെന്നും ഇവർ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ 2 വിഭാഗങ്ങളും ഒത്തുതീർപ്പിന് തയ്യാറല്ല. എ പി അബ്ദുൾ വഹാബുമായി കൂടിക്കാഴ്ചയ്ക്ക് ഇടതു നേതാക്കൾ തയ്യാറായതിൽ വലിയ ആത്മവിശ്വാസമാണ് വഹാബ് പക്ഷത്തിനുള്ളത്. അതേസമയം എ പി വിഭാഗം സുന്നികളുടെ നേതാക്കൾ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് വിവരം. എന്നാൽ ഈ ചർച്ചകളിൽ 1ഉം 2ഉം വിഭാഗവും സഹകരിക്കുന്നില്ല എന്നാണ് ആക്ഷേപം. ഇടതുപക്ഷത്തോട് ചേർന്നു നിൽക്കുന്ന ശക്തമായ മുസ്ലിം വിഭാഗമാണ് എ പി അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്നത്. ഓഫീസിന്റെ കാര്യത്തിൽ ഒരു പരസ്യ സംഘർഷത്തിനു പോകാതെ നിയമപരമായി നേരിടാൻ തീരുമാനിച്ചത് ഉചിതമായി എന്ന് വിലയിരുത്തുന്ന ഒരുപാട് പേർ ഐഎൻഎല്ലിലുണ്ട്. അതേസമയം അത്തരമൊരു തീരുമാനം എടുത്തത് കാസിം വിഭാഗത്തിന് ഗുണം ചെയ്തേക്കും. അതേസമയം പാർട്ടി വിഷയത്തെ കോടതിയിൽ എത്തിച്ചതിൽ പലർക്കും വിയോജിപ്പും ഉണ്ട്. നേരിട്ടെത്തി തടയാൻ ശേഷിയില്ലാത്തതുകൊണ്ടാണ് കോടതിയെ സമീപിച്ചത് എന്നാണ് ഇവരുടെ പരിഹാസം. നീണ്ട കാൽനൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിലായിരുന്നു ഐഎൻഎല്ലിന് LDF പ്രവേശനം സാധ്യമായത്. അതോടൊപ്പം തന്നെ മന്ത്രിസ്ഥാനവും ലഭിച്ചു. പക്ഷേ അതിനുള്ളിൽ തന്നെ പാർട്ടിക്കുള്ളിലെ പ്രശ്നവും തുടങ്ങി. ഇരുവിഭാഗവും ഒത്തുതീർപ്പിന് തയ്യാറായില്ലെങ്കിൽ ആരും LDFൽ ഉണ്ടാകാത്ത സ്ഥിതിയും സംജാതമാകാൻ സാധ്യതയുണ്ട്.